നമസ്കാരം കൊല്ലം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ പിഡബ്ല്യുഡിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച അവലോകന യോഗത്തിൽ മന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാതിരുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉടൻ തന്നെ സ്ഥലം മാറ്റാൻ ഉത്തരവിട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ ഇൻഫ്രാസ്ട്രക്ചർ കോർഡിനേഷൻ സമിതിയുടെ ഓൺലൈൻ യോഗത്തിനിടെയാണ് മന്ത്രിയുടെ നടപടി ഉണ്ടായത് ജില്ലയിലെ വിവിധ വകുപ്പുകളുടെ കെട്ടിട നിർമ്മാണത്തിന്റെ പുരോഗതി യോഗത്തിൽ ചർച്ചയായിരുന്നു ഇത് സംബന്ധിച്ച മന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാത്തതിന്റെ പേരിൽ പിഡബ്ല്യുഡി കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇന്ദുരാജിനെ പാലക്കാട് ബ്രിഡ്ജസ് വിഭാഗത്തിലേക്ക് സ്ഥലം മാറ്റാൻ ഉത്തരവിടുകയായിരുന്നു 2016 ൽ ഒരു നിർമ്മാണ പ്രവൃത്തിയിൽ നിന്ന് കരാറുകാരനെ ഒഴിവാക്കിയിരുന്നു ഇത് റീടെൻഡർ ചെയ്തതെന്തിനെന്ന് മന്ത്രി ചോദിച്ചു കോടതിയിൽ കേസ് ഉള്ളതുകൊണ്ട് എന്നായിരുന്നു എഞ്ചിനീയറുടെ മറുപടി ഇതിനു പിന്നാലെ കോടതിയിൽ സ്റ്റേ ഉണ്ടോ സ്റ്റേ മാറ്റാൻ നടപടിയെടുത്തോ എന്നുള്ള മന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഉദ്യോഗസ്ഥന് കഴിഞ്ഞില്ല മാത്രമല്ല മറ്റ് പല നിർമ്മാണങ്ങളുടെയും നിലവിലെ പുരോഗതി സംബന്ധിച്ചും ഉദ്യോഗസ്ഥന് ഒരു തരത്തിലുള്ള ഉത്തരവും പറയാൻ സാധിച്ചില്ല ജില്ലയിലെ വിവിധ വകുപ്പുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നില്ലെന്ന് കളക്ടർ അഫ്സാന പർവീണും ചൂണ്ടിക്കാട്ടി എംഎൽഎമാരും ഇക്കാര്യം ശരിവച്ചു 2016 മുതൽ 18 വരെയുള്ള വർഷങ്ങളിൽ അനുവദിച്ച അനുമതി ലഭിച്ച പല നിർമ്മാണ പ്രവർത്തനങ്ങളും ഇനിയും പൂർത്തിയായിട്ടില്ലെന്നും യോഗത്തിൽ ആരോപണങ്ങൾ ഉയരുകയുണ്ടായി ഇതേ തുടർന്ന് അവലോകന യോഗം കഴിഞ്ഞ ഉടൻ തന്നെ എഞ്ചിനീയറെ സ്ഥലം മാറ്റാൻ മന്ത്രി ഉത്തരവിടുകയായിരുന്നു യോഗത്തിൽ എംഎൽഎമാരും വിവിധ വകുപ്പ് മേധാവികളും പങ്കെടുത്തിരുന്നു 4 മണിക്കൂർ നീണ്ട യോഗത്തിൽ മുഴുവൻ സമയവും മന്ത്രി മുഹമ്മദ് റിയാസ് സന്നിഹിതനായിരുന്നു വർഷത്തിൽ ഓരോ ജില്ലയിലും 4 യോഗങ്ങൾ വീതം മന്ത്രി പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അപകട ഭീഷണി ഉയർത്തിക്കാട്ടിയ സൈൻ ബോർഡിനെ കുറിച്ചുള്ള പരിസരവാസിയുടെ പരാതി പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ മന്ത്രി പരിഹാരം കണ്ടെത്തി നൽകിയത് മന്ത്രി പി മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ പരാതി പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടിയെടുത്തത് നോർത്ത് പറവൂർ മുനിസിപ്പൽ കവലയിൽ ടൂറിസം വകുപ്പ് സ്ഥാപിച്ച സൈൻ ബോർഡ് ഏത് നിമിഷവും വഴിയാത്രക്കാരുടെ തലയിൽ വീഴുമെന്ന അവസ്ഥയിലാണെന്ന് നിഖിൽ കെ എസ് എന്ന പരിസരവാസി മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ പരാതി പറയുകയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായി ടൂറിസം വകുപ്പിന്റെ പ്ലാനിംഗ് വിഭാഗത്തിൽ ബന്ധപ്പെട്ടെന്നും ഫോൺ വഴി വിളിച്ചു പറഞ്ഞിട്ടും മെയിൽ അയച്ചിട്ടും ഒരുവിധത്തിലുള്ള നടപടിയെടുത്തില്ലെന്നും നിഖിൽ പരാതിയിൽ പറഞ്ഞിരുന്നു ഫേസ്ബുക്കിൽ പരാതി ശ്രദ്ധയിൽപ്പെട്ടതോടെ മന്ത്രി ഉടൻ നടപടിയെടുക്കാനായി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു 24 മണിക്കൂറിനകം ഉദ്യോഗസ്ഥർ അപകടാവസ്ഥയിൽ ഉണ്ടായിരുന്ന സൈൻ ബോർഡ് എടുത്തു മാറ്റുകയും ചെയ്തു പിന്നാലെ മന്ത്രി നേരിട്ട് കമന്റിന് മറുപടി നൽകുകയും ചെയ്തു താങ്കളുടെ പരാതിയിൽ ഇടപെട്ടു ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.